അങ്ങനെ ദുൽഖർ സൽമാൻ നായകനായ മലയാള സിനിമയിലെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കിങ് ഓഫ് കൊത്ത എന്ന് റിലീസായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഫാൻ ഷോയും എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ ന്യൂൺ ഷോ തുടങ്ങിയിരിക്കണം. അപ്പോൾ ന്യൂൺ ഷോ കണ്ടെന്ന് പ്രേക്ഷകർ ചോദിച്ചോക്കാം, സിനിമ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ കുറെ പ്രതീക്ഷിച്ച്, അത്രയൊന്നും വന്നിട്ടില്ല. അതായത് ദുൽഖറിന്റെ മാസ് പടം കാണാൻ വേണ്ടി വന്നേ, പക്ഷെ വലിയ മാസമൊന്നും ഇല്ല. ജാക്സ് ഡിജോയുടെ BGM മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ചെയ്തേക്കണത് ഒരു എന്തുവാ പറയണ്ട, തുടക്കം തന്നെ ഒരു സീരിയൽ കാണാൻ കേറിയിരിക്കണ ഒരു വൈബില ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കണത്. റീച്ച് ആവാത്തതുകൊണ്ട് ഭയങ്കര ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ്. പടം കൊള്ളാം ബ്രോ, നല്ല പടം. എടുത്തു പറയാൻ ആക്ഷൻ സീക്വൻസ് നല്ല രസമുണ്ട്, കാണാൻ നല്ല നന്നായിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് എല്ലാം നല്ല കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദുൽഖറിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എടുത്തു കാണിക്കുന്ന ആക്ഷൻ സീക്വൻസ് ആണ്. കൊള്ളാം, നല്ല രസം. എന്തോ അങ്ങനെ ഒരു പടമായിരുന്നു. അത് OTT വരുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി. അത്ര പടം എന്താ ഹൈപ്പ് ഓടിപ്പോയതാണോ? അതെ, ഹൈപ്പ്. സ്ക്രിപ്റ്റ് ഭയങ്കര ക്രിഞ്ചാണ്, അതാണ്. കുറെ ഗ്യാങ്സ്റ്റർ പടത്തിൻ്റെ മിക്സ് അത്രേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ക്രൂ ഒക്കെ അടിപൊളിയാണ്. ദുൽഖറിന്റെ ഒരു മാസ് പടം കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഹൈപ്പിന്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ കുഴപ്പമില്ല, ഇറ്റ് വാസ് ഓവറോൾ കുഴപ്പമില്ലാത്ത സിനിമയാണ്. നമ്മുടെ മമ്മൂട്ടി, പഴയ ഒരു മമ്മൂട്ടിയുടെ ഒരു പ്രതിച്ഛായയൊക്കെ തോന്നിക്കുന്ന ഒരു മൂവി. നത്തിങ് മോർ, കൂടുതൽ സംവിധാനത്തിനെ പറ്റി മനസ്സിലാക്കിയ നോർമൽ മൂവി. ഭയങ്കര സസ്പെൻസോ അങ്ങനെയൊന്നും തോന്നാത്ത ഒരു മൂവി, ആവറേജ് മൂവി. മൂവി ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു ഗ്യാങ്സ്റ്റർ മൂവി. അതായത് സെക്കൻഡ് ഷോ സിനിമയൊക്കെ ഇറങ്ങിയ ആ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് പൊതുവെ ഈ പടം ഇഷ്ടപ്പെടും. BGM ആണെങ്കിലും ദുൽഖർ സൽമാൻ്റെ സ്റ്റൈലൊക്കെ ആണെങ്കിലും എല്ലാം പൊളിച്ചിട്ടുണ്ട്. പടം കൊള്ളാം ബ്രോ, നൈസ് പടമാണ്. ചെറിയ ലാഗ് നടുക്കുണ്ടായിരുന്നു, പക്ഷെ സെറ്റായിരുന്നു പടം. അടിപൊളി പടം, നല്ല അടിപൊളി പടം. ഒരു രക്ഷയില്ല, ദുൽഖർ സൽമാൻ്റെ സൂപ്പർ പടം. നല്ല പടം, ദുൽഖർ പൊളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളി, സെക്കൻഡ് ഹാഫ് അടിപൊളി. അടിപൊളിയായിരുന്നു, രാജീവ് ഭായും ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഓരോ സീൻ അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. മാസ് എൻട്രി എല്ലാം അടിപൊളിയായിരുന്നു. BGM പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓരോ സീനിന്റെ BGM ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ BGM പ്രതീക്ഷിച്ചില്ലായിരുന്നു, കൊള്ളായിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു, പ്രതീക്ഷിക്കാത്തായിരുന്നു. ഓ കൊള്ളായിരുന്നു, ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. പടമായിരുന്നു ദുൽഖറിന്റെ ആക്ഷൻ ത്രില്ലർ ത്രൂ ഔട്ട് സൂപ്പർ ആയിരുന്നു. പിന്നെ അഭിനയനായിട്ടുള്ള ആളുടെ എല്ലാ ഹീറോസും പൊളിയായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു നല്ല ആക്ഷൻ ത്രില്ലർ, വയലൻസ് എല്ലാം കൂടെ ചേർത്തൊരു കിടുവായിരുന്നു. പാട്ട് മേക്കിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ ദുൽഖറിന്റെ ഓരോ പടം കഴിയുമോറും വെരി ബിൽഡപ്പ്, ഭയങ്കര എന്താ പറയുന്നത്, ആക്ഷനിലും പിന്നെ സ്റ്റണ്ടിങ് എല്ലാം. പടത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു വെച്ചാൽ, പടത്തിൻ്റെ ആ ഒരു ആക്ഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്രിയേറ്റിവിറ്റി എല്ലാം അടിപൊളിയായിരുന്നു.